എല്ലാവർക്കും നമസ്കാരം. മാത്സിൽ തുടർച്ചയായി ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: പശുവിന്റെ വില 9000 രൂപയും ആടിന്റെ വില 3600 രൂപയുമാണ് എങ്കിൽ പശുവിന്റെ വില ആടിന്റെ വിലയുടെ എത്ര ശതമാനമാണ്? നമുക്കപ്പോൾ ഇവിടെ രണ്ട് വിലകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് പശുവിന്റെ വില. പശുവിന്റെ വില എന്നുള്ളത് എത്രയാണ്? പശുവിന്റെ വില 9000 രൂപ. അടുത്ത വാല്യൂ തന്നിട്ടുള്ളത് ആടിന്റെ വിലയാണ്. ആടിന്റെ വില എത്രയാണ്? 3600 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ 3600ന്റെ എത്ര ശതമാനമാണ് 9000 രൂപ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല. നമുക്ക് മുന്നിൽ ഈ രണ്ട് വാല്യൂകളുണ്ട്. ഈ രണ്ട് വാല്യൂകളുടെ ശതമാനം നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പശുവിൻ്റെ വില, ആടിൻ്റെ വില എന്നതിന് പകരം ചിലപ്പോൾ ഒരു ബൈക്കിൻ്റെ വില, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ വില, അതല്ലെങ്കിൽ ഒരു മേശയുടെ വില, അല്ലെങ്കിൽ ഒരു കസേരയുടെ വില എന്നിങ്ങനെ ചോദ്യങ്ങൾ മാറി മാറി വരാം. പക്ഷേ അതിൻ്റെ ബേസ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇങ്ങനെയാണ് ഈ ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സൂത്രവാക്യം, ഒരു ഫോർമുല നമുക്ക് പ്രയോഗിക്കാം. അത് നമുക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ രണ്ട് വാല്യൂ ആണല്ലോ തന്നിട്ടുള്ളത്. ആ രണ്ട് വാല്യൂവിനെ നമുക്ക് എ എന്നും ബി എന്നും നമുക്ക് എടുക്കാം. എ എന്നാൽ 9000 എന്നും ബി എന്നാൽ നമുക്ക് 3600 എന്നും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ എയും ബിയും ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ശതമാനമാണ് നമുക്ക് കാണേണ്ടത്. ഈ ശതമാനത്തിന് നമുക്ക് എക്സ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമുക്കിനി എക്സ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് എക്സ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എക്സ് എന്നാൽ ശതമാനം. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർമുല നമുക്ക് ഇതിന് ഉപയോഗിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽസ് ടു ബി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എ എന്നൊരു ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാം. ഇവിടെ ബി എത്രയാണ്? 3600 ആണ്. 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എ എന്നത് 9000 ആണ്. അപ്പോൾ നമുക്കിവിടെ ഇനിയൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ 9000ത്തിലെ 20 മുകളിൽ കാണുന്ന ഈ 100 100 20 നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ വരുന്നത് 90. ഈ 90 ഒരു 0 നമുക്ക് മുകളിൽ കാണുന്ന 3600 ഈ ഒരു 0 നമുക്ക് കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ബാക്കി നമുക്ക് ലഭിച്ചിട്ടുള്ളത് 360 ആണ്. 360 താഴെയുള്ളത് 9. 9 എത്ര തവണ 360 പോകും എന്ന് നമുക്ക് നോക്കാം. 9 4 36. അപ്പോൾ 4 അതിൻ്റെ തൊട്ടടുത്ത ഈ 0 നമ്മൾ ചേർക്കുന്നു. 40 തവണ 9 360 നമുക്ക് 40 തവണ പോകും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഉത്തരം 40 ആണ്. നമുക്കിപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ ലഭിച്ചിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ എന്നത് 40 ആണ്. എക്സ് ഈക്വൽസ് ടു 40. ഈ 40 തന്നെയാണ് നമ്മളുടെ ചോദ്യത്തിന്റെ ഉത്തരവ്. അതായത് ആടിന്റെ വിലയുടെ 40% പശുവിന്റെ വില. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. (13x+6=45) എങ്കിൽ എക്സിന്റെ വില എത്ര? എന്തായിരുന്നു നമുക്ക് ഈ ചോദ്യം? ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. 13x എന്നൊരു ഡിജിറ്റ് ഉണ്ട്. ഈ 13x കൂടെ 6 ചേർത്ത് കഴിഞ്ഞാൽ 45 ലഭിക്കും. എങ്കിൽ എക്സിന്റെ വില എത്ര? അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ 13x എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 13x എന്താണെന്ന് കണ്ടുപിടിക്കാനായി 45 നിന്നും നമുക്ക് 6 കുറയ്ക്കണം. അതായത് 45 എന്ന് പറയുന്നത് 13x കൂടെ 6 ചേർക്കുമ്പോഴുള്ള വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ 45 നിന്നും 6 കുറയ്ക്കുകയാണെങ്കിൽ 13x എന്താണെന്ന് നമുക്ക് ലഭിക്കും. 45 - 6=39. എങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ 39നെ 13 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 39 ÷ 13=3. അപ്പോൾ നമുക്കിവിടെ എക്സിന്റെ വാല്യൂ ലഭിച്ചിരിക്കുകയാണ്. (x=3).
ചോദ്യം. പതിനേഴ് കോമ എക്സ് കോമ 43 എന്നിവ ഒരു സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ സംഖ്യകളായാൽ എക്സ് എത്ര? അതായത് 17 എക്സ് 43 എന്നിവ ഒരു സമാന്തര പ്രോഗ്രഷൻ, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകളാണ്. എന്താണ് ഈ സമാന്തര പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി? നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ തുടർന്നു പോകുന്നു, ഒരു സമാന്തര ശ്രേണിയാണ്. അതുപോലെ 10, 20, 30, 40, 50, 60 ഇത് തുടർച്ചയായി പോകുന്നത് കൊണ്ട് ഒരു സമാന്തര ശ്രേണിയാണ്. അതുപോലെ നമുക്കിപ്പോൾ 2, 4, 6, 8 ഒരു സമാന്തര ശ്രേണിയാണ്. ഇങ്ങനെയുള്ള ഒരു ശ്രേണിയിലെ ഡിജിറ്റാണ് നമുക്ക് മുകളിൽ തന്നിട്ടുള്ളത്, 17, x, 43 എന്നിവ. അപ്പോൾ ഈ 17നും 43നും ഇടയിലുള്ള എക്സ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, എ ബി സി എന്നുള്ളത് ഒരു സമാന്തര ശ്രേണിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ബി തന്നിട്ടില്ല. ഈ എക്ക് നമ്മൾ 17 എന്ന വാല്യൂ കൊടുക്കുന്നു, ബി എക്സ് ആണ്, നമുക്ക് വാല്യൂ അറിയില്ല, സി 43 ആണ്. അപ്പോൾ ഈ ബി കണ്ടുപിടിക്കാനായി നമുക്കൊരു ഫോർമുലയുണ്ട്, അതായത് ബി ഈക്വൽസ് ടു എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എ എന്നുള്ളത് 17 ആണ്, 17 പ്ലസ് സി എന്നുള്ളത് 43 ആണ്, 43 ഡിവൈഡഡ് ബൈ 2, 17 പ്ലസ് 43 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് നോക്കാം, ഈ 17 പ്ലസ് 43 ഈക്വൽസ് ടു 17 പ്ലസ് 43 എത്രയാണ്? 60. 60 ബൈ 2, 60 ബൈ 2, അതായത് 60നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 60നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 30 എന്ന ഉത്തരം ലഭിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, ഈ എക്സ് എന്നുള്ളത് 30 ആണ്. നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ഉത്തരം കൃത്യമാണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? 17ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 30 ആവുക എന്ന് നോക്കുക. 17ന്റെ കൂടെ 13 കൂട്ടിയാൽ നമുക്ക് 30 ലഭിക്കും. ഈ 30ന്റെ കൂടെ 13 കൂട്ടിയാൽ നമുക്ക് 43 ലഭിക്കും. അപ്പോൾ ഇവിടെ ഉത്തരം കൃത്യമാണ്, 17ന്റെ കൂടെ നമ്മൾ 13 കൂട്ടുന്നു, നമുക്ക് 30 ലഭിച്ചു. 30ന്റെ കൂടെ നമ്മൾ 13 കൂട്ടുന്നു, 43 ലഭിച്ചു. നമ്മൾ 43ന്റെ കൂടെ നമ്മൾ 13 കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 43 പ്ലസ് 13 56, അതായത് ഈ സമാന്തര പ്രോഗ്രഷനിലെ അടുത്ത സംഖ്യ എന്നുള്ളത് 56 ആണ്. അപ്പോൾ ആ ഒരു ഫോർമൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം, 2004 ഫെബ്രുവരി 1 ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ 2004 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക, 2004 ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് എങ്കിൽ കൃത്യം ഒരു മാസം കഴിഞ്ഞ് മാർച്ച് 1 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫെബ്രുവരി മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ചില 4 വർഷം കൂടുമ്പോൾ ഒരൊറ്റ മാസം 29 എന്നൊരു ഡേറ്റ് നമുക്ക് വരുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫെബ്രുവരിയിൽ 29 എന്നൊരു ഡേറ്റ് വരാറുണ്ട്. നമ്മളിതിനെ അതിവർഷം എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഈ 2004 ഫെബ്രുവരി എന്നത് അതിവർഷമാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 2004 ഫെബ്രുവരി 1 ഈ 2004 എന്നുള്ളത് ഒരു അതിവർഷമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ, ഈ 2004നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചാൽ കൃത്യമായി പോകുന്നു എന്നുണ്ടെങ്കിൽ അത് അതിവർഷം ആയിരിക്കും. അപ്പോൾ നമുക്ക് 2004നെ ഒന്ന് 4 കൊണ്ട് ഹരിച്ചു നോക്കാം. ശ്രദ്ധിക്കുക, 2004 ഹരണം 4 ഈക്വൽസ് ടു 501 കൃത്യമായി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2004 എന്നുള്ളത് ഒരു അതിവർഷമാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2005നെ നമുക്ക് 4 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 2005 ഹരണം 4 ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കൃത്യമായിട്ടല്ല പോകുന്നത്, 501.25 വന്നു, കൃത്യമായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ 2004 എന്നുള്ളത് കൃത്യമായി തന്നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അതിവർഷം ആണ്. ഇനി നമുക്ക് നോക്കാം, 2004 ഫെബ്രുവരി 1 എന്നുള്ളത് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഈ 1 കഴിഞ്ഞ് പിന്നെ വരുന്ന ഞായറാഴ്ച എന്നുള്ളത് 8ാം തീയതി ആയിരിക്കും. അതിനുശേഷമുള്ള ഞായറാഴ്ച 15ാം തീയതി ആയിരിക്കും.
അതിനുശേഷമുള്ള ഞായറാഴ്ച 22-ാം തീയതി ആയിരിക്കും. അതിനുശേഷം വരുന്ന ഞായറാഴ്ച 29-ാം തീയതി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2004 എന്നുള്ളത് അധിവർഷം ആണ്. അപ്പോൾ ഈ 29 എന്നുള്ളത് ഞായറാഴ്ച ആണ് എന്നുള്ളത് കൊണ്ട് ഈ 29-ന് ശേഷം വരുന്ന പിറ്റേ ദിവസമാണ് മാർച്ച് 1 എന്നുള്ളത്. അത് തീർച്ചയായും തിങ്കളാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് 2004 മാർച്ച് 1 തിങ്കളാഴ്ച. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: റീത്ത ഒരു തുക കൂട്ടുപലിശയായി ബാങ്കിൽ നിക്ഷേപിച്ചു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 6,500 രൂപയായി. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 7,800 രൂപയായി. എങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ആ തുക എത്രയാകും? നമുക്ക് ചോദ്യം ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ റീത്ത, ഈ റീത്ത എന്ന സ്ഥാനത്ത് ആര് വേണമെങ്കിലും ആകാം, ഒരു തുക കൂട്ടുപലിശയായി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുക എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുപോലെ ആ കൂട്ടുപലിശ എത്രയാണെന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കിവിടെ 2 വർഷങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, 6 വർഷവും 8 വർഷവും. അപ്പൊ ഈ 6 വർഷം കഴിഞ്ഞപ്പോൾ ആ തുകയും കൂട്ടുപലിശയും കൂടി 6,500 രൂപയായി. അത് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ, ആ തുക 8 കൊല്ലം കഴിഞ്ഞപ്പോൾ 7,800 രൂപയായി. ഈ തുകയും കൂട്ടുപലിശയും കൂടി 7,800 രൂപയായി. എങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ തുക എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 വർഷത്തെ തുകകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് 6-ാമത്തെ വർഷവും 8-ാമത്തെ വർഷവും. നമുക്കറിയേണ്ടത് 10-ാമത്തെ വർഷത്തിൽ എത്ര തുക ആകുമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഈ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സാമ്യത നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് 6, 8, 10 ഇങ്ങനെ ഒരു 2 ഗുണിതങ്ങളായാണ് ഈ ഒരു പ്രത്യേക ശ്രേണിയിലൂടെയാണ് ഈ ഒരു വർഷങ്ങൾ കടന്നു പോകുന്നത്. 6, 8, 10, 10-ാം വർഷം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരു പക്ഷെ പിന്നീട് ചോദിക്കുക 12 ആയിരിക്കും, പിന്നെ 14 എന്നിങ്ങനെ തുടർന്നു പോകുന്ന സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് ഈ വർഷങ്ങൾ എന്ന് നമുക്ക് കാണാവുന്നതാണ്. തൊട്ട് മുമ്പ് നമ്മളിവിടെ ഒരു സമാന്തര ശ്രേണിയെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. ആ സമാന്തര ശ്രേണിയിലെ അതേ ഒരു ചോദ്യമാണോ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയം തോന്നാം. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ സമാന്തര ശ്രേണിയിലെ ചോദ്യമല്ല ഇത്, മറ്റൊരു ചോദ്യമാണ്. ഇത് നമുക്ക് ചെയ്യാൻ മറ്റൊരു ഫോർമുല ആവശ്യമാണ്. സംഭവം ഇവിടെ 6, 8, 10, 12, 14, 16 എന്നിങ്ങനെ ഒരു സമാന്തര ശ്രേണിയിലൂടെയാണ് ഇവിടെ ഈ ഒരു വർഷങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും ഇവിടെ തുകയിൽ മാറ്റമുണ്ട്. കാരണം ഇവിടെ തുകയുടെ കൂടെ കൂട്ടുപലിശയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 10-ാം വർഷം എത്ര തുകയാകും എന്ന് കണ്ടുപിടിക്കാം. അതിനായി നമുക്കൊരു ഫോർമുല നമുക്കിവിടെ കൊടുക്കാം. 6-ാം വർഷത്ത് നമ്മൾ എ എന്ന് നമ്മളിവിടെ കണക്കാക്കുന്നു. 8-ാം വർഷത്ത് നമ്മൾ ബി എന്ന് നമ്മളിവിടെ കണക്കാക്കുന്നു. 10-ാം വർഷം നമ്മൾ എക്സ് എന്ന് നമ്മളിവിടെ കണക്കാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഫോർമുല വളരെ സിമ്പിൾ ആണ്, ഒന്ന് മനസ്സിലൊന്ന് വെക്കുക. എക്സ് ഈക്വൽസ് ടു ബി ബൈ എ ഇൻറ്റു ബി. എന്താണ് എക്സ് ഈക്വൽ ടു ബി ബൈ എ? ശ്രദ്ധിക്കുക, എ ബൈ ബി അല്ല, ബി ബൈ എ ആണ്. ഇൻറ്റു ബി നമുക്ക് നമ്മളുടെ ഈ ഒരു തുകയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് നമുക്കറിയില്ല, എക്സ് ഈക്വൽസ് ടു ബി. ബി എത്രയാണ്? 7,800. 7,800 ഡിവൈഡഡ് ബൈ എ എത്രയാണ്? 6,500. നമുക്ക് ആ ഇൻറ്റു ബി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിവിടെ ബി ഡിവൈഡഡ് ബൈ എ നമുക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 7,800 × 6,500, 2 0 നമുക്കിവിടെ വെട്ടി കളയാൻ സാധിക്കും. അപ്പോൾ 78 ÷ 65. ഈ 65 എന്നുള്ളത് നമുക്ക് ഈ 65 നമുക്ക് 13 കൊണ്ട് നമുക്കൊന്ന് വെട്ടി കളയാൻ സാധിക്കും. 13 കൊണ്ട് 65 നമുക്ക് 5 വട്ടം നമുക്ക് വെട്ടി കളയാൻ സാധിക്കും. 13 × 5 = 65. 13 × 5 = 65. അതുപോലെ തന്നെ 78 നമുക്ക് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 6 × 13 = 78.
ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആറ് ഡിവൈഡഡ് ബൈ അഞ്ച് എന്നൊരു ഉത്തരം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ഫോർമുല എന്തായിരുന്നു? എക്സ് ഈക്വൽസ് ടു ബി ബൈ എ ഇൻറ്റു ബി ആണ്. നമുക്കിവിടെ ഗുണിക്കേണ്ടത് ബി ആണ്. ബി എത്രയാണ്? 7800. ഈ 7800 കൂടെ 6/5 നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് പത്താമത്തെ വർഷം എക്സ് എത്രയാണെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, 7800 × 6/5. 5 എത്ര തവണ 7800 പോകും എന്ന് നമുക്ക് നോക്കാം. 5 7 ഒരു തവണ പോകും, ബാക്കി 2. അപ്പോൾ 28. 5 28 5 തവണ പോകും, 5 25. ബാക്കി 3 30. 5 30 6 തവണ പോകും, ബാക്കി ഒരു 0 ഉണ്ട്, അത് നമുക്ക് എടുത്തിടാം. അപ്പോൾ 1560 എന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്നു. 1560 തവണ 5 7800 പോകും. അപ്പോൾ നമുക്കിവിടെ 1560 എന്നൊരു വാല്യൂ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1560 കൂടെ നമുക്ക് 6 നമുക്ക് ഗുണിക്കാം. 1560 × 6 9360. നമുക്കപ്പോൾ ഇവിടെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള തുക നമുക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു, 9360. അപ്പോൾ ഇവിടെ സിമ്പിൾ ആണ്, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ചോദ്യം അല്പം ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നമ്മളുടെ ഈ ഒരു ഫോർമുല നമുക്ക് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ വർഷങ്ങൾ ഇത്തരത്തിൽ കൃത്യമായ ഒരു സമാന്തര ശ്രേണിയിൽ ആണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് തീർച്ചയായും ഈ ഒരു ഫോർമുല ഇവിടെ പ്രയോഗിക്കാവുന്നത്. അതായത് 6 8 10 12 14 എന്നിങ്ങനെ ഒരു കൃത്യമായ ശ്രേണിയിൽ പോവുകയാണ്. അതല്ലെങ്കിൽ 3 5 7 9 11 എന്നിങ്ങനെ ഒരു സമാന്തര ശ്രേണിയിൽ പോവുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്കിനെ ആവർത്തിച്ച് കൃത്യമായ ഒരു ശ്രേണിയിലാണ് ആവർത്തിച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് തീർച്ചയായും നമുക്ക് ഇവിടെ പ്രയോഗിക്കാവുന്നതാണ്. എന്തായിരുന്നു നമ്മളുടെ ഫോർമുല? എക്സ് ഈക്വൽസ് ടു ബി ബൈ എ ഇൻറ്റു ബി. എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബി ആണ് ആദ്യം വരേണ്ടത്. അതായത് കൂടിയ തുകയാണ് ആദ്യം നമ്മളിവിടെ കൊടുക്കേണ്ടത്. മുകളിൽ വരേണ്ടത് കൂടിയ തുക, താഴെ വരേണ്ടത് കുറഞ്ഞ തുക. അതുകൊണ്ടാണ് നമ്മൾ ബി ബൈ എ. അതിനോടൊപ്പം നമ്മൾ ഇൻറ്റു ബി തന്നെയാണ് ചേർക്കേണ്ടത്. അതായത് 8 കൊല്ലത്തിന്റെ 8ാമത്തെ കൊല്ലത്തിന്റെ കൂടെ ഈ തുക ചേർത്താൽ മാത്രമല്ല നമുക്ക് 10ാമത്തെ കൊല്ലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു ബി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 ചോദ്യം കൂടി നമ്മളിവിടെ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാത്സിലെ ആവർത്തന ചോദ്യങ്ങളുടെ മറ്റൊരു 5 ഉദാഹരണങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.